വെൽക്കം ഐ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് രാത്രി 12 മണിയോടുകൂടി നടക്കുന്ന വർക്കുകളാണ് നിങ്ങൾ ഇന്നിപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു നമുക്ക് ഔദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ വർക്ക് തീർത്ത് കൊടുക്കുമെന്നാണ്. ഞാനൊരു കുറച്ച് സമയം കൂടെ കൂട്ടി പറഞ്ഞേ ഉള്ളൂ, ചിലപ്പോൾ നിങ്ങൾ അറ്റം പ്രതീക്ഷയുമായിട്ട് നിൽക്കരുത്. എങ്ങനെ വർക്കിൻ്റെ പ്രോഗ്രസ് റൺ ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും നമുക്ക് വലിയ നിശ്ചയമില്ല. പക്ഷേ അവർ പറഞ്ഞതനുസരിച്ച് ഔദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഒരു 2 ദിവസം, അതായത് നാളെ വൈകിട്ടോടുകൂടി യാത്രാ സൗകര്യം തയ്യാറായേക്കാം. അതിനുശേഷം വണ്ടിയുടെ ഭാരമുള്ള വണ്ടികൾ ഓടിച്ച് പരീക്ഷണം നടത്തിയ ശേഷം മാത്രമേ റോഡ് തുറന്നു കൊടുക്കൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 തൊട്ട് 3 ദിവസം വരെ പ്രതീക്ഷിക്കാം. അത് കഴിയുമ്പോഴത്തേക്കിനും വർക്ക് തീർന്ന് നമുക്കതുവഴി യാത്ര ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു ഇത്രത്തോളം വർക്ക് അവിടെ തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടെ നടക്കുന്ന വർക്ക് അപ്ഡേറ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ സമയത്തെ. ഇതിപ്പോൾ രാത്രിയിലെ കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. രാത്രി 12 മണിക്കാണ് ഈ ഒരു വർക്ക് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് രാത്രി 12 മണിക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് നാളെ വൈകിട്ടോടുകൂടി ഏകദേശം വർക്ക് തീർത്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിജസ്ഥിതിയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടെ മിക്കവാറും ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്ന് തോന്നുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടുകൂടിയെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചേക്കും. അതല്ലെങ്കിൽ നാളെ ഞായറാഴ്ചയാണല്ലോ നാളെ വൈകിട്ടെങ്കിലേ തീരത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള ഈ സ്ലാബുകൾ ഇനിയും എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ യാത്ര സാധ്യമാകും. അതുമാത്രമല്ല, വലിയ വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പരീക്ഷണ ഓട്ടം നടത്തിയ ശേഷം മാത്രമേ ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഇത് ഇങ്ങനെ സ്ലാബ് അടുക്കി മേളിൽ കൊണ്ടുവന്നിട്ട് റോഡ് ഉറപ്പിക്കാനുള്ളൊരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച്, വലിയ ക്രെയിൻ ഉപയോഗിച്ച്, ടെലസ്കോപ്പിക് ക്രെയിൻ ഉപയോഗിച്ച് വർക്ക് പുരോഗമിക്കുന്നുണ്ട്. രാത്രിയിലും വർക്ക് പുരോഗമിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യമെന്ന നിലയ്ക്കാണ് ഈ വർക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റും ഇവിടെ ലഭിക്കും. 4-5 വീഡിയോകളായിട്ട് അപ്ഡേറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. ആ ലോറിയിലാണ് സ്ലാബ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സ്ലാബുകളാണ് ഇവിടെ അടുക്കുന്നത്. വളരെ ഭാരം കൂടിയ 20 ടണ്ണോളം ഭാരം വരുന്ന സ്ലാബാണ് അവരവിടെ അടുക്കുന്നത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3-4 സ്ലാബുകളും വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ വെച്ചിട്ടാണ് അവർ ഇപ്പോൾ അത് അടുക്കിക്കൊണ്ടിരിക്കുന്നത്. പണി നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ യാത്രാ സൗകര്യം ഒരുങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അധികം ആരും നീണ്ടു പോവില്ല. ഇപ്പോൾ നിലവിലെ യാത്ര പത്തനാപുരത്തോട്ടുള്ള യാത്ര വഴിതിരിച്ച് വിട്ടിരിക്കുകയാണെന്നുള്ളത് എല്ലാവരും അറിയുന്നുണ്ടല്ലോ. ഇതിന്ന് രാത്രി 12 മണിക്ക് നടക്കുന്ന വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് രാത്രി 12 മണിയോടുകൂടി വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പകുതിയോളം കെട്ട് കഴിഞ്ഞിരിക്കുന്നു. വലിയ ക്രെയിനുകൾ ഉപയോഗിച്ച് സ്ലാബ് അടുക്കുന്ന ഒരു വർക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സ്ലാബ് ലോറിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 29-ാം തീയതി രാത്രി 11 മണി 12 മണിക്കിടയിലുള്ള സമയത്ത് നടക്കുന്ന വർക്കാണ് നിങ്ങളീ കാണുന്നത്. ഏകദേശം
ഒരു കാൽ ഭാഗത്തോളം വർക്ക് പൂർത്തിയായിട്ടുണ്ട് എങ്കിലും നാളെ പകൽ മുഴുവനും എടുത്ത് വർക്ക് പൂർത്തിയാക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമ്മളൊരു ദിവസം അധികം പ്രതീക്ഷിക്കുന്നു വർക്ക് പൂർത്തിയാകാനായിട്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നറിയാം. പക്ഷേ നമുക്കിവിടെ മറ്റു ഓപ്ഷനൊന്നുമില്ല. അശാസ്ത്രീയ നിർമ്മാണം കൊണ്ട് സംഭവിച്ച ഈ ഒരു ദുരന്തം നമ്മൾ വളരെ സങ്കടത്തോടുകൂടെയാണ്. ഇപ്പം 10,000 ദേശം, അതുവരെ 10,000 ദേശം വഴി യാത്ര ചെയ്യുന്നവരുമൊക്കെ ചുമക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും പ്രയാസം കുറച്ച് ദിവസത്തേക്കൊന്ന് സഹിക്കുക. അല്ലാതെ ഇപ്പം മറ്റു നിർവാഹമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്കിപ്പോൾ തരാനാവുന്ന പുതിയ അപ്ഡേറ്റുകളെന്ന് പറയുന്നത്. നമ്മൾ വർക്ക് തീരുന്നതനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോ ലഭിക്കും. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചാൽ മതി. ലൈക്കോ കമൻറ്റോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് മറ്റുള്ളവർ കൂടെ ഒരു അറിവായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ നല്ലതാണ്. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഔദ്യോഗികമായിട്ട് മറ്റു കാര്യങ്ങളൊന്നും അധികം ഒന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളുള്ളത് നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് നല്ലതാണ്. അതുപോലെ ആർക്കെങ്കിലും അപ്ഡേറ്റൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, കാരണം 10,000 ഒരു പ്രധാനപ്പെട്ട ദേശമാണല്ലോ എന്ന നിലയ്ക്ക്, വിദേശ രാജ്യങ്ങളൊക്കെ ഇരിക്കുന്നവർക്കോ സ്വദേശത്തുള്ളവർക്കോ ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊക്കെ തത്സമയം അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ 4 വീഡിയോകളിലായിട്ട് നമ്മളിതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റ് വീഡിയോകളുടെ ലിങ്കും ഈ വീഡിയോയുടെ ലിങ്കും അടുത്ത് തന്നെ മറ്റ് വീഡിയോകളിലും ഈ വീഡിയോയിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇടിഞ്ഞ് വീണതിൻ്റെ തത്സമയ ദൃശ്യം വരെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് വേണമെങ്കിൽ പോയി കാണാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇങ്ങനെയുള്ള വർക്കുകളാണ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഇതേ രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. ഓക്കെ.